പലപ്പാട് ബീച്ചിൽ പിതാവിന്റെ മർദ്ദനത്തിനിരയായ പെൺകുഞ്ഞ് ഇളം പ്രായത്തിൽ അനുഭവിച്ചത് രണ്ടര വർഷം നീണ്ടുനിന്ന മർദ്ദനം മുൻപ് പിതാവ് സുമേഷ് കുട്ടിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു ഭാരമുള്ള കുപ്പിയും ചെപ്പുകളും തലയിൽ വെച്ച് കുട്ടിയെ ഒറ്റക്കാലിൽ നിർത്തുകയാണ് സുമേഷ് നൽകുന്ന പ്രധാന ശിക്ഷ ഇതിനിടെ പുറത്തുപോയി തിരിച്ചെത്തുന്ന സുമേഷ് കുട്ടിയെ തലയിൽ വെച്ച വസ്തുക്കൾ താഴെയിട്ടത് കണ്ടെത്തിയാൽ വീണ്ടും പൊതിരെ തല്ലും മർദ്ദനത്തിനിടെ കുട്ടി മൂത്രമൊഴിച്ചാൽ കുട്ടിയെക്കൊണ്ടു തന്നെ ഇത് തുടച്ച് വൃത്തിയാക്കിപ്പിക്കും മൂത്തമകൾ നാലര വയസ്സുകാരിയായ സൂര്യ ഭാര്യ രാഗി എന്നിവരോടൊപ്പം സുമേഷ് കട്ടിലാണ് ഉറങ്ങാറുള്ളത് ഇളയമകൾ സോനയെ കട്ടിലിനു കീഴിൽ നിലത്ത് വിരിച്ച ചാക്കിലാണ് കിടത്തുക മൂത്തമകൾക്ക് സുമേഷ് ഭക്ഷണം നൽകുന്നത് കണ്ട് ഇളയമകൾ യാചിച്ചാൽ പോലും ഭക്ഷണം നൽകാറില്ല തന്നെ അച്ഛനെന്ന് വിളിക്കുന്നില്ലെന്നായിരുന്നു സുമേഷ് ഇതിനു പറയുന്ന ന്യായീകരണം മർദ്ദനം കണ്ട് സഹിക്കാനാകാതെ സുമേഷിന്റെ മാതാപിതാക്കൾ വീട് വീടുവിട്ട് ഇറങ്ങിപ്പോകാറാണ് പതിവെന്ന് പറയുന്നു വലപ്പാട് എസ് ഐ കെ ജി ആന്റണിയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത സുമേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ്ഘോഷ് എന്നിവർ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ചു ടിസി വി ന്യൂസ് തൃപ്രയാർ